மனமே பயமொன்னும் வேண்டினியும் சீயோன் யாத்திரையதே மனமே பயமொன்னும் வேண்டினியும் அப்ரஹாமின் தெய்வம் இஸ்ஹாக்கின் தெய்வம் யாக்கோபின் தெய்வம் என்னும் கூடையுள்ளதா அப்ரஹாமின் தெய்வம் இஸ்ஹாக்கின் தெய்வம் யாக்கோபின் தெய்வம் என்னும் கூடையுள்ளதா சீயோன் யாத்திரையதே மனமே பயமொன்னும் வேண்டினியும் சீயோன் யாத்திரையதே மனமே பயமொன்னும் வேண்டினியும் மோர்னிங் பாய்ஸின்റെ மானிய ശ്രോതാക്കൾക്ക് പ്രഭാത വന്ദനം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ബോബി ചാർലി മൈലപ്ര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. ഈ പുതിയ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിൻ്റെ മാന്യശ്രോതാക്കൾക്ക് പ്രഭാത വന്ദനങ്ങൾ നേരുന്നു. ഈ നല്ല നേരം ഈ ലഘു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13 ഒന്ന് മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കാവുന്നതാണ്. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല. ഈ വേദഭാഗത്ത് പ്രായോഗികമായ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ സംസാരിക്കുന്നത്. ഇതേ ലേഖനം 8 ഒന്നാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മിക വർധന വരുത്തുന്നു. ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് ആത്യന്തികമായി അവിടുത്തെ നാമത്തിൻ്റെ മഹത്വമാണ്. എന്നാൽ നമുക്ക് തന്നെയും നന്മയും അനുഗ്രഹവുമായിട്ടാണ് അവനത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നിർലോഭമായി പകർന്നിരിക്കുന്ന ദൈവസ്നേഹം. ഇതിൻ്റെ സ്രോതസ്സ് പിതാവാം ദൈവവും ചാല് തൻ്റെ പുത്രനായ ക്രിസ്തുവുമാണ്. ആ ഉറവ് വെട്ടിത്തുറന്നത് കാൽവരിയിലും. ആ സ്നേഹം കേവലം പ്രസംഗമായിരുന്നില്ല. ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് കൽപ്പിച്ചവൻ ശത്രുവിനെ സ്നേഹിച്ച് ശത്രുക്കൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തു, തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. അങ്ങനെ നമ്മിൽ നിറകൊള്ളുന്ന കുടികൊള്ളുന്ന സ്നേഹത്തിൽ നാം സകലതും ചെയ്യുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അറിവ് ചീർപ്പിക്കുന്നു. കേവലം പ്രസംഗത്തിലൊതുങ്ങുന്ന സ്നേഹം ദൈവീകമല്ല. പിന്നെയോ, അപരന് ആത്മീക വർധന വരുത്തുന്ന, നന്മ പകരുന്ന, പ്രാവർത്തികമാക്കാവുന്ന ഒന്നാണ് സ്നേഹം. 13 ഒന്ന് മുതൽ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. അവിടെ വിശ്വാസത്താൽ പല കാര്യങ്ങളും പ്രവൃത്തികളും നാം അവിടെ കാണുന്നുണ്ട്. എന്നാൽ സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ഏതുമില്ലെന്ന് പൗലോസ് പറയുകയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്നേഹമില്ലാതെയും നമുക്ക് പലതും ചെയ്യാം, പക്ഷേ എല്ലാം നിഷ്ഫലം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹം പ്രവർത്തനക്ഷമമാണ്, ക്രിയാത്മകമാണ്. അതുകൊണ്ടാണ് 14:1 നാം കാണുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന്. ആചരിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹം പ്രസംഗമല്ല, ആചരണമായിട്ട് തീരുന്നു. ആചരണമെന്ന് പറയുന്നത് പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. ദൈവം ആ സ്നേഹം നമ്മിലേക്ക് പകരുവാൻ, നമ്മെ ആ സ്നേഹത്തിൻ്റെ ഗുണഭോക്താക്കളാകുവാൻ കേവലം തൻ്റെ പുത്രനിലൂടെ ആ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല ചെയ്തത്. ആ പുത്രൻ പ്രസംഗിച്ച സ്നേഹം എന്നത് ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നുള്ളതായിരുന്നു. ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രസംഗിച്ചു എന്നുള്ളതല്ല, അവൻ ശത്രുക്കളായിരുന്ന നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ മരണത്തിൻ്റെ കൈകളിൽ നിന്ന് വീണ്ടെടുത്തു. ആരെയും സ്നേഹിക്കുവാൻ കഴിയുമായിരുന്ന ഒരവസ്ഥയിലായിരുന്നില്ല നാം. സ്നേഹം എന്തെന്നുപോലും നമുക്കറിയുകയില്ലായിരുന്നു. എന്നാൽ ഈ നല്ലവനായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ച് തൻ്റെ
പുത്രനെ തകർത്തുകൊണ്ട്, അതെ നാം വായിക്കുന്നത് അങ്ങനെയാണല്ലോ, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി. ആ മഹാസ്നേഹം ഇന്ന് നാം അനുഭവിക്കുക, ആ സ്നേഹത്തിൽ നിലനിൽക്കുന്ന നാം ആ സ്നേഹം ആചരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ശത്രുക്കളെ സ്നേഹിക്കുവാൻ കൽപ്പിച്ച കർത്താവ് ആ സ്നേഹം പ്രാവർത്തികമാക്കി കാണിച്ചതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്നുള്ളതാണ് അവിടുത്തെ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് സ്നേഹം ആചരിക്കണം എന്നുള്ളതും ആ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അവിടെ നാം വായിക്കുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായിട്ട് നടക്കുന്നില്ല. ഇങ്ങനെയാണ് സ്നേഹമെന്നിരിക്കിൽ നാം ആ സ്നേഹത്തിൽ എവിടെയായിരിക്കുന്നു എന്നൊന്ന് പരിശോധിക്കുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചു, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെ നിറകുടങ്ങളാണ് നാം, അത് ഉള്ളിൽ കേവലം സൂക്ഷിച്ചു വെക്കേണ്ടത്, കരുതി വെക്കേണ്ടത് അല്ല, അത് പുറത്തോട്ട് ഒഴുകേണ്ടതാണ്. ആ പകർന്ന തൈലം പോലെ സൗരഭ്യം പകർത്തേണ്ടതാണ്. ആരുടെ സൗരഭ്യം? നമ്മുടെ ആത്മനാഥൻ്റെ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർത്തേണ്ട അനുഗ്രഹീതമായ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ ആ അനുഗ്രഹീതമായ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിക്കുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ കർത്താവ്, നമ്മുടെ ആത്മനാഥൻ നമ്മെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. അവൻ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചതുപോലെ വീണ്ടെടുത്ത് രക്ഷിച്ച് എനിക്ക് കൂട്ടാളിയായി തുണയായി തന്ന എൻ്റെ കൂട്ടു സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുവാനുള്ള തുറന്ന മനസ്സ്, ആത്മാർത്ഥ സ്നേഹം നമ്മിലുണ്ടായിരിക്കട്ടെ. അതിനുള്ള വിശാലമായ ഹൃദയം നമുക്ക് ആവശ്യമാണ്. തുറന്ന ചങ്കിൽ, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തുറന്ന ചങ്ക് പോലെ നമ്മുടെ സ്നേഹനിർഭരമായ ഹൃദയം മറ്റുള്ളവരോട് എപ്പോഴും തുറന്നിരിക്കട്ടെ. അതായിരിക്കട്ടെ ഇന്നത്തെ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് ചെയ്യുന്ന ആഹ്വാനം. അത് ആ നിലയിൽ തന്നെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ലഘു സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഇതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ കേട്ട സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഇതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കപ്പെടുവാൻ, സ്നേഹം പുറത്തേക്ക് ഒഴുക്കുവാൻ തക്കവണ്ണം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സ്നേഹം ആചരിപ്പാൻ ഉള്ള ഉത്സാഹം ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.